ഒരു പുതിയ യാത്രയാണ്. അതിരാവിലെ ഉള്ള യാത്രകൾ ഇപ്പോഴും വളരെ മനോഹരമാണ്. കാരണം റോഡിൽ വലിയ ട്രാഫിക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ രാവിലെ ചെറിയൊരു തണുപ്പോടും കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. പിന്നെ യാത്രകൾ ഒരുവിധം എല്ലാവർക്കും മൈൻഡ് ഫ്രഷിംഗ് അനുഭവം തന്നെയാണ്. ഒരുവിധം ആളുകളെല്ലാം യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഇന്ന് ഒരു യാത്ര പോകുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ യാത്ര പോകുന്നതിന്റെ കാരണവും പറയാം. നീലരാത്രി എന്ന ഞങ്ങളുടെ സിനിമയുടെ തമിഴ് തെലുങ്ക് കന്നഡ റൈറ്റ്സിന്റെ ഒരു മീറ്റിംഗ് ആണ്. ആ റൈറ്റ്സ് എടുക്കുന്ന ആളുകളുമായിട്ടൊരു മീറ്റിംഗിനാണ് പോകുന്നത്. അപ്പോൾ അതിരാവിലെ നമ്മളൊരു അതിരാവിലെ എല്ലാം ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മൾ പാലാരിവട്ടത്തു നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന പോക്കാണ് ഇനി. ഒരു ഉച്ചയോടൊക്കെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ, 10 മണിയാവട്ടെ 9 മണി കഴിഞ്ഞാൽ ഈ റോഡൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എറണാകുളത്തുള്ളവർക്ക്. പക്ഷെ അങ്ങോട്ട് വടക്കോട്ടുള്ള ആളുകൾക്ക് എത്രമാത്രം ഇവിടുത്തെ തിരക്കിനെ പറ്റി അറിയുന്നു ധാരണയില്ല. അപ്പോൾ ഈ സമയത്തുള്ള ഒരു യാത്ര ഭയങ്കര രസം തന്നെയാണ്. പ്രത്യേകിച്ചും രാവിലെയുള്ള യാത്രക്കിടയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നെയ് റോസ്റ്റ്, ഉഴുന്നുവട, ഇതൊക്കെ ഭയങ്കര ഫീലാണ്. ചില ചില സ്വാദുള്ള ഭക്ഷണങ്ങൾ കറക്റ്റ് സമയത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എല്ലാവർക്കും അറിയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പാലാരിവട്ടം പിന്നിട്ട് ഏറ്റവും തിരക്കുള്ള, കൊച്ചിയിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇടപ്പള്ളി ജംഗ്ഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളി ജംഗ്ഷൻ അറിയാമല്ലോ, അപ്പോൾ എല്ലാവരും ഇടപ്പള്ളി ജംഗ്ഷൻ എന്നുള്ള പേരൊക്കെ മറന്ന് ലുലു മാൾ എന്ന പേരിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ലുലു മാളിലേക്കുള്ള തിരക്കും ആണ് ഇവിടെ ഇപ്പോൾ കൂടുതലും. ഈ ഒരു മേൽപ്പാലം നമ്മൾ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ പോകുന്നത് ലുലു മാൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവിടേക്ക് വരുന്ന തിരക്കാണ്. അതേ മുകളിലൂടെ മെട്രോ പോകുന്നത് നിങ്ങൾക്ക് കാണാം. മെട്രോയുടെ താഴെ തന്നെ ഒരു മറ്റേ ഓവർ ബ്രിഡ്ജാണ്. നമുക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നും എറണാകുളം ടൗണിലേക്ക് പോകുന്ന ഓവർ ബ്രിഡ്ജാണ്. മെട്രോ മുകളിലൂടെ പോയി ഇപ്പോഴും ഇവിടെ സിഗ്നലുണ്ട്. സിഗ്നലിൽ വലിയ തിരക്കില്ല എന്ന് മാത്രം, ഒരുപാട് നേരം നമുക്ക് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഇടപ്പള്ളി ഈ സിഗ്നലിൻ്റെ വേറൊരു പ്രത്യേകത, ഒരുപാട് അന്യസംസ്ഥാനത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണിത്. അതുപോലെ തന്നെ ഭിക്ഷക്കാരുടെയും ഒരുപാട് ഒരു ക്രൗഡുള്ളൊരു സ്ഥലമാണ് ഭിക്ഷക്കാരുടെ. ഇത് അന്യസംസ്ഥാനത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് ഭിക്ഷയെടുക്കുന്ന ആളുകളെയൊക്കെ നമ്മുടെ പോലീസ് കുറെ കൂടി കെയർഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നറിയില്ല. ഇതാണ് ലുലുമാൾ. ലുലുമാളിലേക്ക് മെട്രോയിൽ നിന്നുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. ഇത് ലുലു സ്റ്റേഷനാണ്. ഇതേ ഇടപ്പള്ളിയിലെ മെട്രോ സ്റ്റേഷനാണിത്. ഇത് ലുലു സ്റ്റേഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ. ഇതേ ഓപ്പോ ആണ് അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റ് എറണാകുളത്തെ കാണാത്തവർക്ക്. കാണാത്തവരാരും ഉണ്ടാവില്ല, വരാത്തവരും ആരും ഉണ്ടാവില്ല. എന്നാലും ഇതിന് പൂമതി കാണിക്കണമല്ലോ. ഇത് ഇതാണ് ലുലുമാൾ, കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ ലുലുമാൾ. ഇതേ നമ്മുടെ തിരക്കി മുകളിലൂടെ മെട്രോ പാലം പോകുന്നുണ്ട്. മെട്രോ ഇപ്പോൾ ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിലേറെയായി. പക്ഷെ ഇപ്പോഴും അത് പ്രോഫിറ്റ് അല്ല എന്നാണ് പറയുന്നത്. അതിന് ഒരുപക്ഷെ ഒരു കാരണം തോന്നുന്നത് മെട്രോയുടെ റേറ്റാണ്. നമുക്ക് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന റേറ്റിനേക്കാൾ അപ്പുറത്ത് ബസ് ചാർജിനേക്കാൾ ഒരു 3 മടങ്ങ് 4 മടങ്ങൊക്കെ കൂടുതലായതുകൊണ്ടായിരിക്കണം. കാരണം 5ാം വാർഷികത്തോടനുബന്ധിച്ചോ മറ്റോ ഒരു ദിവസം മെട്രോ ഫ്രീ ആക്കുകയോ മറ്റോ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ 5 രൂപ റേറ്റൊക്കെ ഉള്ള ചില ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിലെല്ലാം മെട്രോ ഫുള്ളാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന മെട്രോയിൽ കാലുകുത്താൻ സ്ഥലമില്ല. ബാക്കി ദിവസങ്ങളിലെ മെട്രോ കാലിയാണ്. അപ്പൊ അതിനർത്ഥം അത് സാധാരണക്കാർക്ക് അത്ര ബസ് ഫെയറിനേക്കാൾ ഇരട്ടിയാണെങ്കിൽ തന്നെയും അത് കൊണ്ടുവരണം. അപ്പോ അതുകൊണ്ടായിരിക്കണം മെട്രോ അത്ര ലാഭകരമല്ലാതെ പോകുന്നതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ കുറച്ച് പേർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ യാത്ര തുടരുകയാണ്. ഇപ്പൊ നമ്മള് ഇടപ്പള്ളി കഴിഞ്ഞ് പെട്രോൾ ടാങ്കിന്റെ വിശപ്പ് മാറ്റാനായിട്ട് ആദ്യം കയറിയിരിക്കുകയാണ്.